ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു സഫ്നാസ് വേൾഡ് ഓഫ് കുക്കിംഗ്. ഞാനിന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഓണം സ്പെഷ്യലായിട്ടുള്ള ഒരു ഇഞ്ചിക്കറിയാണ്, വെറൈറ്റി ഇഞ്ചിക്കറിയാണ്. അപ്പോൾ നമുക്കതിനാവശ്യമായിട്ട് ഇതുപോലെ ഒരു 100 ഗ്രാം ഇഞ്ചിയാണ് ഇപ്പോഴത്തേക്കണേ. അതൊന്ന് ജസ്റ്റ് ക്രഷ് ചതച്ച് വെച്ചിരിക്കുവാണ്. ഇതിപ്പോൾ ഒരു 10 ചെറിയുള്ളി, 2 സ്പൂൺ മുളക് പൊടി ഇട്ട് ചതച്ചതാണ്. ഇത് ഒരു 1/2 സ്പൂൺ ഉലുവ, ഈ ഒരു സ്പൂണിൽ 1/2 സ്പൂണാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ ഇത് 1 സ്പൂൺ കടുക്, പിന്നെ ഒരു ചെറിയ കഷ്ണം ശർക്കര. ഇതിപ്പോൾ ഒരു ചെറിയ ഒരു ബോൾ ഷേപ്പിൽ ഒരു എന്താ പുളി വെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് ഇതുപോലെ ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിന് എണ്ണയോ ഓയിലോ എന്താണെന്ന് വെച്ചാൽ വെളിച്ചെണ്ണ എന്താണെന്ന് വെച്ചാൽ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. മൂപ്പിച്ചെടുക്കുമ്പോൾ അതിൻ്റെ കളറ് മാറി ഒരു ഗോൾഡൻ കളറായിട്ട് വരണം. അതുവരെ നമ്മളിതിപ്പോൾ എണ്ണയിലിട്ട് നന്നായിട്ട് മുരിച്ചെടുക്കണം. അതായപ്പോൾ ഈ കളറായപ്പോൾ ഞാനതെല്ലാം കൂടി അതിൽ നിന്ന് കോരി മാറ്റുവാണ്. അതായപ്പോൾ ഈ പരുവത്തിൽ വേണം നമ്മളത് എടുത്ത് മാറ്റാൻ വേണ്ടിയിട്ട്. അധികം കരിഞ്ഞു പോകരുത്, ഒന്ന് കളറ് മാറി വന്നാൽ മതി. അപ്പോൾ കരിഞ്ഞു പോകാതെ ഇളക്കിക്കൊണ്ടേ ഇരിക്കാൻ ശ്രദ്ധിക്കണം. ഇനി ആ എണ്ണയിലേക്ക് തന്നെ ഞാനിതുപോലെ കടുക് ഇട്ട് കൊടുക്കുകയാണ്. കടുക് നന്നായി പൊട്ടിയതിന് ശേഷം നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ഉലുവയാണ് നമ്മൾ അടുത്തായിട്ട് ഇട്ട് കൊടുക്കാൻ പോകുന്നത്. അതായപ്പോൾ കടുക് നന്നായി പൊട്ടിയിട്ടുണ്ട്. ഇനി ഉലുവ ഇട്ട് കൊടുക്കാം. ഞാൻ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തു എന്നുള്ളൂ, നോക്കിയതാണ്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഉള്ളിയും 2 സ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ട് ചതച്ചത് ഇതാ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് അധികം അങ്ങ് ഇതാക്കരുത്, അതിൻ്റെ ഒരു പച്ച ആ ഉള്ളിയുടെ ആ പച്ച സ്മെല്ല് മാറുന്നത് വരെ ഒന്ന് മുരിച്ച് ഒന്ന് എണ്ണയിലിട്ടൊന്ന് വാട്ടിക്കൊടുത്താൽ മതി. ഇപ്പോൾ ഇത് ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ആവശ്യമാണ് തോന്നുകയാണെങ്കിൽ കുറച്ചുകൂടി എണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അധികം നേരം ഇത് അങ്ങോട്ട് ഇട്ട് മുരിക്കേണ്ട കാര്യമില്ല, ജസ്റ്റ് ആ സ്മെല്ല് പോകുന്നത് വരെ മാത്രം മതി. ഇനി അതിനുശേഷം ഞാനിപ്പോൾ ഇതിലേക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. പുളിവെള്ളം ഒഴിച്ച് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ വെളിച്ചെണ്ണ എണ്ണയിലിട്ട് മൊരിച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി ഇതുപോലെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നന്നായിട്ട് ഒന്ന് അതായത് ഇതുപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അതാണ് ഈ മിക്സിയിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. അതോടെയിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് എല്ലാം കൂടി ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. അതായത് പോലെ നന്നായി തിളച്ച് വരുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു ചെറിയ കഷ്ണം ശർക്കര ഇട്ട് കൊടുക്കാം. ശർക്കര കുറവായിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇനി കുറച്ചുകൂടി ശർക്കര ഉപ്പും നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. എനിക്കിപ്പോൾ ഇത് മതിയായിരുന്നു. ഇപ്പോൾ ഇതാ ഇതുപോലെ എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് വരുന്നുണ്ട്. ഇതാണ് കറിയുടെ പാകം. അപ്പോഴേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.